ഒരു കള്ളനെ പിടികൂടാൻ അല്പം സാമർത്ഥ്യം തന്നെ വേണം. അത് തെളിയിച്ചിരിക്കുകയാണ് കേരള പോലീസ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഗുരുവായൂരിൽ ഒരു പ്രവാസിയുടെ വീട്ടിൽ വൻ മോഷണം നടന്നത്. 371 പവനും 2 ലക്ഷവും കൊണ്ടാണ് കള്ളൻ മുങ്ങിയത്. എന്തായാലും പ്രതിയെ അതിസമർത്ഥമായി തന്നെ പിടികൂടിയിട്ടുണ്ട്. 2 ആഴ്ച നീണ്ടുനിന്ന അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ ചണ്ഡീഗഡിൽ നിന്നും പോലീസ് പിടികൂടിയത്. പ്രതിയുടെ കയ്യിലെ ടാറ്റുവാണ് അന്വേഷണത്തിന് വഴിത്തിരിവായത്. പ്രതിയുടെ വലതു കൈത്തണ്ടയിൽ മകളുടെ പേരെഴുതുകയും നക്ഷത്രം വരയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ആകെ 300 CCTV പരിശോധിച്ചതിൽ പലതിലും പാടുപോലെ ഇത് കണ്ടെത്തിയിരുന്നു. അതിലാണ് അന്വേഷണം പിന്നീട് കേന്ദ്രീകരിച്ചത്. പ്രതിയെ കണ്ടെത്താൻ ഷാഡോ പോലീസ് പല വേഷങ്ങളിലായാണ് അന്വേഷണം നടത്തിയത്. ഇയാളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ തമിഴ്നാട്ടിൽ പോയി കണ്ടെത്തിയതിന് ശേഷമാണ് അന്വേഷണ സംഘം ചണ്ഡീഗഡിലേക്ക് പോയത്. ഇവിടെ എത്തിയ പോലീസുകാർ ലുങ്കിയും പഴയ ഷർട്ടും ധരിച്ച കമ്പിളിപ്പൂതപ്പ് വിൽപ്പനക്കാരായി ചമഞ്ഞ് നാടു ചുറ്റി. തുടർന്ന് പ്രതിയുമായി രൂപസാദൃശ്യമുള്ളവരെയെല്ലാം നിരീക്ഷിച്ചു. 3ാമത്തെ ദിവസം തന്നെ പ്രതിയെ കണ്ടെത്തുകയും ചെയ്തു. കുറ്റകൃത്യം നടന്ന 18 ദിവസത്തിനുള്ളിലാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. നിരവധി മോഷണ കേസുകളിലെ പ്രതിയാണ് രാജു എന്ന് വിളിക്കുന്ന ധർമ്മരാജ്. 2021 വർഷത്തിൽ തൃശൂർ ജില്ലയിലെ പഴയന്നൂർ, മണ്ണുത്തി, ഒല്ലൂർ എന്നിവിടങ്ങളിലും മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ സ്റ്റേഷൻ പരിധികളിലുമായി 15 ഭവന ഭേദന കേസുകളിലും 2022 വർഷത്തിൽ പാലക്കാട് ജില്ലയിലെ തൃത്താല പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന 2 കേസുകളും ഷൊർണൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുളപ്പിള്ളിയിൽ നടന്ന ഭവന ഭേദന കേസുകളിലും എറണാകുളം ജില്ലയിലെ അങ്കമാലിയിൽ നിന്നും ഇടുക്കി സ്വദേശിയുടെ ബൈക്ക് മോഷ്ടിച്ച കേസിലും എളമക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും ബൈക്ക് മോഷ്ടിച്ച കേസിലും പ്രതിയാണ് ഇയാൾ. മോഷണ കുറ്റത്തിൽ ശിക്ഷയിൽ കഴിയുന്നതിനിടെ തഞ്ചാവൂർ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ടയാളാണ് പ്രതി. ഗുരുവായൂർ മോഷണം നടത്തിയതിന്റെ അടുത്ത ദിവസം തന്നെ പ്രതി കുടുംബവുമായി ഡൽഹിക്ക് പോയിരുന്നു. മലപ്പുറം ജില്ലയിലെ എടപ്പാളിൽ കുടുംബവുമായി താമസിച്ചു വരുന്നതിനിടയിലാണ് തമ്പുരാൻപടിയിലുള്ള വീട്ടിൽ നിന്നും പ്രതി സ്വർണവും പണവും മോഷണം നടത്തിയത്. മോഷണശേഷം ഡൽഹിയിലേക്ക് കടന്ന പ്രതി കുടുംബസമേതം ആർഭാട ജീവിതം നയിക്കുന്നതിനിടെയാണ് പിടിക്കപ്പെട്ടത്. അതേസമയം ഗുരുവായൂരിലെ തമ്പുരാൻപടിയിലുള്ള പ്രവാസി സ്വർണ വ്യാപാരിയുടെ വീട്ടിലെ 3 കിലോ സ്വർണവും 2 ലക്ഷം രൂപയുമാണ് പ്രതി മോഷ്ടിച്ചത്. ഈ മാസം 12 സംഭവം. മോഷണം നടന്ന ദിവസം ഉച്ചയ്ക്ക് 2:30 ബാലനും ഭാര്യ രുക്മിണിയും കൊച്ചുമകൻ അർജുനും ഡ്രൈവർ ബിജുവും തൃശൂരിൽ സിനിമയ്ക്ക് പോയി. രാത്രി 9:30 തിരിച്ചു വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. വീടിന് പിൻവശത്തു കൂടി മുകൾ നിലയിലെത്തി പിൻവശത്തെ വാതിൽ കുത്തി തുറന്ന് അകത്ത് കയറി താഴത്തെ നിലയിലെ കിടപ്പുമുറിയിലുണ്ടായിരുന്ന അലമാര കുത്തി തുറന്നാണ് കവർച്ച നടത്തിയത്. രാത്രി 7:20 8:30 ഇടയിൽ കവർച്ച നടത്തി ഇരുചക്രവാഹനത്തിൽ പ്രതി രക്ഷപ്പെട്ടു. CCTVയിൽ പ്രതിയുടെ ദൃശ്യം പതിഞ്ഞിരുന്നുവെങ്കിലും വ്യക്തമായിരുന്നില്ല. പ്രതി പോയ വഴികളിലുള്ള CCTV ക്യാമറകൾ മുഴുവൻ പോലീസ് പരിശോധിച്ചു. സമാനമായ മോഷണ കേസുകൾ പരിശോധിച്ചതിൽ നിന്ന് കുളപ്പുള്ളിയിലെ ഡോക്ടറുടെ വീട്ടിൽ കവർച്ചയ്ക്ക് ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. ഇവിടുത്തെ ദൃശ്യങ്ങളിൽ ആളെ കൂടുതൽ വ്യക്തമായി അറിയാൻ കഴിഞ്ഞു. പ്രതിയുടെ കൈത്തണ്ടയിൽ പച്ച കുത്തിയിട്ടുള്ളതും അന്വേഷണത്തിന് സഹായകമായി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. ഗുരുവായൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ KG സുരേഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഡൽഹിയിൽ നിന്നും പ്രതിയായ തമിഴ്നാട് ട്രിച്ചി ലാൽഗുഡി അണ്ണാനഗർ കോളനിയിലെ കാമരാജ് നഗർ ധർമ്മരാജ് എന്ന രാജുവിനെ അറസ്റ്റ് ചെയ്തത്.